എല്ലാവർക്കും സുഖമാണല്ലോ. ആ ശരി, സ്വപ്നം സുഖം തന്നെ. ഇപ്പൊ നിങ്ങളൊക്കെ എവിടെയാണ്? ഓ, വീടുകളിലാണ് അല്ലേ? സ്കൂളിൽ പോകേണ്ടതായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാം. ആ എന്നാലും നമുക്ക് സ്കൂളിലെ പാഠങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. യെസ് ടീച്ചർ. ശരി, അപ്പോ നിങ്ങളെപ്പോലെ അഭിനന്ദും നന്ദനയും എന്ന രണ്ട് കുട്ടികളുണ്ട്. ആ അവരുടെ പിന്നെ മുത്തശ്ശിയുടെ ഗ്രാമം മഞ്ചാടിക്കരയിലാണ്. അപ്പോൾ അവരുടെ ഗ്രാമത്തിൽ ഒരു ഉത്സവം നടക്കുകയാണ്. അത് കാണാൻ വേണ്ടി അച്ഛൻ്റെയും അമ്മയോടും ഒപ്പം അവർ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരികയാണ്. കഴിഞ്ഞ ആഴ്ചകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അതേപോലെയാണോ? ഒന്നും ഇഷ്ടമല്ലേ? ആ, ഇങ്ങനെ ബസ്സിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് കാഴ്ചകൾ കാണാൻ നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? നമ്മളിങ്ങനെ നോക്കിയിരിക്കും എന്തൊക്കെ വിശേഷങ്ങളാണ് കാണുന്നത്. അങ്ങനെ അവരെ യാത്ര ചെയ്ത് മുത്തശ്ശിയുടെ ഗ്രാമമായ മഞ്ചാടിക്കരയിലെത്തി. ആ മഞ്ചാടിക്കര ഗ്രാമം വളരെ പ്രകൃതി രമണീയമാണ്. അതായത് നമ്മൾ എന്തേ കേരളം പഠിച്ചില്ലേ, ആ അതേപോലെ വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞതാണ് ആ മഞ്ചാടിക്കര ഗ്രാമം. അങ്ങനെ അവരെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ മുത്തശ്ശി അവരെ വളരെ നന്നായി സ്വീകരിച്ചു. അങ്ങനെ വന്ന ക്ഷീണമെല്ലാം മാറ്റി കാപ്പിയും പലഹാരങ്ങളും ഒക്കെ കൊടുത്ത് അവരെ പിന്നെ നല്ല രീതിയിൽ സൽക്കരിച്ചു. പിന്നെ വൈകുന്നേരമായപ്പോൾ നല്ല കാപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തു. കഥ കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമാണോ? ഓ ശരി ശരി, കൊള്ളാം. നല്ല കുട്ടികൾ, എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ്. പ്രത്യേകിച്ചും മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ പറഞ്ഞു തരുന്ന കഥകൾ കേൾക്കാൻ നമുക്ക് കൊച്ചുകുട്ടികൾക്ക് വളരെ ഇഷ്ടമാണല്ലേ? ശരി, ടീച്ചർക്കും അതേപോലെ തന്നെ ആയിരുന്നു കുഞ്ഞുകാലത്ത്. ഓ, ഇവൻ്റെ അടുത്ത ദിവസം, അങ്ങനെ ഒരു ദിവസമായി. അടുത്ത ദിവസം നേരമെടുത്തു. അവർ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു? അവൻ്റെ അടുത്ത വീട്ടിൽ, ആ മുത്തശ്ശിയുടെ വീടിനടുത്തുള്ള ഉണ്ണി എന്ന കുട്ടി ഇവരെ കാണാൻ വന്നു. അപ്പം ഉണ്ണിയുണ്ടല്ലോ, ഉണ്ണി പറഞ്ഞു, വാ നമുക്ക് നിങ്ങൾക്ക് ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിയും നന്ദനയും അഭിനന്ദനും കൂടി നടന്ന് ഒരു മരച്ചുവട്ടിലെത്തി. അതെന്ത് മരമായിരുന്നു? ആ ഗൂസ്ബെറി. അവരങ്ങനെ ആ ഗൂസ്ബെറി ട്രീയുടെ ആ ചുവട്ടിൽ നിറച്ച് ഗൂസ്ബെറീസ് ഇങ്ങനെ കേടു കിടക്കുന്നുണ്ടായിരുന്നു. മൂന്ന് പേരും അവരിങ്ങനെ പെറുക്കിയെടുത്തു. അതെന്നിട്ട് നോക്കിയോ, ആ ഗൂസ്ബെറി ട്രീയും അവരിങ്ങനെ എന്താ ഗൂസ്ബെറീസ് പറക്കുന്നത് നോക്കിയേ. ണ്ടോ, നല്ലൊരു എബിക് ട്രീ, ഒരു വലിയ മരമാണല്ലേ. അവരിങ്ങനെ ഗൂസ്ബെറീസ് പെറുക്കിയെടുക്കുകയാണ്. അതെ, അവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കൊണ്ടുപോയി. എന്നിട്ട് ഓരോരുത്തർക്കും കിട്ടിയതിനെ അവരിങ്ങനെ എണ്ണി നോക്കി, എണ്ണി കൂട്ടങ്ങളാക്കി വെച്ചു. അതായത് ഒരു പത്തിൻ്റെ കൂട്ടം, പിന്നെ ബാക്കി എത്രയാണ് അതിനെ മാറ്റിവെച്ചു. അങ്ങനെ കൂട്ടങ്ങളാക്കി. നമുക്ക് നോക്കാണെങ്കിൽ എണ്ണിക്ക് കിട്ടിയത് ഇത്രയുമാണ്. അവരിങ്ങനെ കൂട്ടങ്ങളാക്കിയപ്പോൾ ഇത് പത്തിൻ്റെ ഒരു കൂട്ടമാണ്, പിന്നെ രണ്ട്. അപ്പോൾ പത്തിൻ്റെ രണ്ട് എത്രയാണ്? പന്ത്രണ്ടാണ് ഉണ്ണിക്ക് കിട്ടിയത്. ടെൻ പ്ലസ് ടു ഈക്വൽസ് ട്വൽവ്. എല്ലാവരും കണ്ടല്ലോ, ടെന്നും ട്വൽവും. അടുത്ത നോക്കിയേ, അടുത്ത ആരാണ്? ആ അഭിനന്ദയ്ക്ക് എത്ര കിട്ടിയത് നോക്കാം. ആ അഭിനന്ദയ്ക്ക് ടെന്നിൻ്റെ ഒരു കൂട്ടവും ത്രീയും ആണ് കിട്ടിയത്. അപ്പോൾ തേർട്ടി. അടുത്ത് ഉണ്ണിക്ക് എത്രയാണ് കിട്ടിയത്? ട്വൽവ്. ഇനി നന്ദനയ്ക്ക് എത്ര കിട്ടിയത് നോക്കാം നമുക്ക്. പത്തിൻ്റെ ഒരു കൂട്ടവും അഞ്ചിൻ്റെ ഒരു കൂട്ടമാണ്. അപ്പൊ എത്രയാണ്? പത്തിൻ്റെ ഒരു കൂട്ടവും അടുത്ത് ഫൈവ്. Thank you.
bye. Nampak sekarang langsung.